ആരോഗ്യപൂർണമായ ജീവിതത്തിന് വിലപ്പെട്ട മാർഗനിർദ്ദേശങ്ങളുമായി പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ ബിസ്മില്ലാഹി അസലമലൈക്കും റഹീം ബിസ്മിറമാൻ വസ്സലാത്തു അലഹമില്ല അല വസ്ലാം കോവിഡ് കാലത്തെ ഹൃദയാരോഗ്യം ഇതാണ് ഇന്നത്തെ ആരോഗ്യ ചിന്തയിൽ നാം ചർച്ച ചെയ്യുന്നത് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എന്നുള്ളത് അനേക ലക്ഷം ആളുകളുടെ ഏകദേശം പത്ത് ലക്ഷത്തോളം ആളുകളുടെ മരണത്തിനാണ് കാരണമാക്കിയുള്ളത് ഇതുവരെയുള്ള കണക്ക് പ്രകാരം അതുകൊണ്ടുതന്നെ ആളുകൾക്ക് വളരെയധികം ബേജാറാണ് പേടിയാണ് ഈ അസുഖത്തെക്കുറിച്ച് എന്നാൽ നാം മനസ്സിലാക്കണം ഇതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ആളുകൾ ആളുകളെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു അസുഖമാണ് കാർഡിയോ വസ്കുലോ ഡിസീസ് അഥവാ ഹൃദ്രോഗം എന്ന് പറയുന്നത് ഏകദേശം രണ്ട് കോടി ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ഒരു അസുഖമാണ് ഇത് ലോകത്താകമാനം ഏകദേശം കണ ലഭ്യമായ കണക്ക് വെച്ചിട്ടുള്ളതാണ് പറയുന്നത് ഏകദേശം ഏകദേശം ആറ് കോടിയോളം ജനങ്ങൾ ഒരു വർഷം ലോകത്ത് മരിക്കുന്നു അതിൽ രണ്ട് കോടി അഥവാ മൂന്നിലൊന്ന് കാരണവും ഹൃദയ ആഘാതം അല്ലെങ്കിൽ ഹൃദയവുമായി ബന്ധപ്പെട്ട കാർഡിയോ വസ്കുലർ ഡിസീസുകൾ കാരണമാണ് മരിക്കുന്നത് എന്നുള്ളത് ഇതിനേക്കാൾ എത്രയോ പ്രാധാന്യം നാം കൊടുക്കേണ്ട ഒരു വിഷയമാണ് എന്നാണ് സൂചിപ്പിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഓരോ വർഷവും ഓരോ ക്യാമ്പയിൻ ഒരു ഇതിൻ്റെ ഒരു അവബോധം ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ലോകാരോഗ്യ സംഘടന നടത്താറുണ്ട് ഈ വർഷം അതിൻ്റെ മോട്ടോ എന്ന് പറയുന്നത് കോവിഡ് നയൻറ്റീൻ കാലത്തും നമ്മുടെ ഹൃദയാരോഗ്യം സൂക്ഷിക്കാം എന്നുള്ളതാണ് അതിൽ രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാൻ പോ ജനങ്ങളെ ഒന്ന് ഹൃദയത്തിന് അസുഖമുള്ള ആളുകൾ ഓൾറെഡി മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ആ ആളുകളോട് പറയാനുള്ളത് ഒന്ന് മരുന്ന് ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല പല ആളുകൾക്കും സാമ്പത്തിക പരാധീനതകളുണ്ടാവും കോവിഡ് കാലത്തുള്ള അവരുടെയോ അല്ലെങ്കിൽ അവരുടെ അവർ ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളുടെയോ വരുമാനം നിലച്ചത് കാരണം ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഉണ്ടാകും അത്തരം ആളുകൾ സൂചിപ്പിക്കാനുള്ളത് മരുന്നുകൾ നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ പോയിട്ടുതന്നെ വാങ്ങണമെന്നില്ല ഗവണ്മെൻറ്റ് ഹോസ്പിറ്റലിൽ ഒരുവിധം എല്ലാ മരുന്നുകളും ഇന്ന് ലഭ്യമാണ് അവിടെ ഇല്ലാത്ത മരുന്ന് മാത്രം നിങ്ങൾക്ക് പുറത്തുനിന്ന് മേടിച്ചാൽ മതി അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ട് മരുന്നുകൾ മുടങ്ങാതെ പോകണം എന്നുള്ളതാണ് ഒന്നാമത് സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ പോയിൻ്റ് എന്നുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മുമ്പ് എപ്പോൾ എന്തൊക്കെയാണോ ജീവിത ചര്യകളിൽ മാറ്റം വരുത്തിയത് നല്ല മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തിയത് അതൊക്കെ അതേപോലെ തന്നെ തുടരണം പ്രത്യേകിച്ച് എക്സസൈസ് നടക്കാനിറങ്ങുന്ന ആളുകൾ സാമൂഹിക അകലം പാലിച്ച് മാസ്ക് ധരിച്ച് കൃത്യമായ മുൻകരുതലോടുകൂടി എക്സസൈസ് തുടരണം അതുപോലെ തന്നെ ഭക്ഷണത്തിന് നിയന്ത്രണങ്ങളും നല്ല കരുതലോടെ കഴിയണം അതുപോലെ തന്നെ റിവേഴ്സ് ക്വാറന്റീൻ എന്ന് പറയുന്നൊരു സ്റ്റെപ്പ് അതായത് മറ്റുള്ള ആളുകളായിട്ട് ഓരോ ഡബിഴകളും ഇല്ലാത്ത രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതെന്ന് ശ്രമിക്കണം നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ എന്നുള്ളത് ഹാർട്ടിന് അസുഖമുള്ള ആളുകളെ അതുപോലെ മറ്റ് ശാരീരിക അസുഖമുള്ള ആളുകളെ പ്രമേഹം പ്രഷറ് കിണ്ണിൻ്റെ അസുഖം തുടങ്ങിയ അസുഖമുള്ള ആളുകളെയാണ് കൂടുതൽ മാര്ഗമായിട്ട് ബാധിക്കുന്നത് എന്ന് നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഇത്തരം അസുഖമുള്ള ആളുകൾ കഴിയുന്നതും മറ്റുള്ള ആളുകളായിട്ട് ഇടപഴകാതെ സൂക്ഷിക്കണം ഇത്തരം അസുഖമുള്ള ആളുകൾ വീട്ടിലുള്ളപ്പോൾ വീട്ടിലുള്ള മറ്റങ്ങകളും ഈ ഒരു കരുതൽ കൃത്യമായി പാലിക്കുകയും വേണം വേറൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് എന്തെങ്കിലും ചെറുതായിട്ടൊരു ലക്ഷണം ഉണ്ടെങ്കിൽ ശ്വാസം മുട്ട് ലക്ഷണം സാധാരണ ഇല്ലാത്ത ഒരു പുതുതായിട്ടൊരു ശ്വാസം മുട്ട് എൻ്റെ കൂടെ ചെറിയ പനിയുണ്ടോ അല്ലെങ്കിൽ ചുമ തൊണ്ടവേദന ഉണ്ടോ എന്നൊക്കെ സംശയമുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഒരു മെഡിക്കൽ ഹെൽപ്പ് തേടുകയും വേണം എന്നാണ് അസുഖം ഉള്ള കാർഡിയോ ഡിസീസ് ഉള്ള ആളുകളോട് ഉപദേശിക്കാനുള്ളത് ഇനി ഒരു അസുഖവും ഇല്ലാത്ത കാർഡിയോ ഹിസ്റ്ററി ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് പറയാനുള്ളത് നമുക്കറിയാം ഹാർട്ട് അസുഖത്തിൻ്റെ പ്രധാനപ്പെട്ട നാല് റിസ്ക് ഫാക്ടേഴ്സ് ഏറ്റവും പ്രധാനപ്പെട്ട നാല് റിസ്ക് റിസ്ഫാക്ടേഴ്സ് എന്നുള്ളതൊന്ന് ഡയബറ്റീസ് മെലിറ്റസ് അഥവാ പ്രമേഹം രണ്ട് ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതി സമ്മർദ്ദം മൂന്ന് ഒബീസിറ്റി പൊണ്ണത്തടി നാലാമത്തേത് സ്മോക്കിംഗ് ഈ നാല് കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം റിസ്കുകൾ ഉള്ള ആളുകൾ കൃത്യമായി ആ കാര്യങ്ങൾ നിയന്ത്രിക്കുക സ്മോക്കിംഗ് ഉള്ള ആളുകൾ ഇന്ന് തന്നെ പാടെ ഉപേക്ഷിക്കുക ശ്വാസ ഹൃദയ ആഘാതത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട നാല് കാരണങ്ങളിൽ മിക്കവാറും ഒന്നാമത് എണ്ണ എണ്ണുന്നത് സ്മോക്കിംഗ് ആണ് എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ആ ശീലമുള്ള ആളുകൾ ഇന്ന് തന്നെ അത് ഉപേക്ഷിക്കുക മറ്റൊന്ന് പ്രമേഹം നമുക്കറിയാം ശരീരത്തിലെ ഓരോ അവയങ്ങളെയും ബാധിക്കുന്ന അസുഖമാണ് അത് ഉള്ള ആളുകൾ കൃത്യമായ ഭക്ഷണത്തിന് നിയന്ത്രണവും എക്സസൈസും ചെയ്യുക അതൊക്കെ വിശദമായിട്ട് തന്നെ പലതവണ നാം ആരോഗ്യ ചിന്തകളിലും ആരോഗ്യ വിചാരത്തിലും പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല മറ്റൊന്ന് പ്രഷറിലുള്ള ആളുകളാണ് ഉപ്പിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ തന്നെ എണ്ണയുടെ ഉപയോഗം കുറക്കുക പിന്നെ മറ്റൊന്ന് എക്സസൈസാണ് കൃത്യമായ രീതിയിൽ വ്യായാമം ചെയ്യുക സമീകൃത ആഹാരം കഴിക്കുക ഈ ഒരു ശീലങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക ആ അതുവഴി നമുക്ക് ഈ കാർഡിയക് ഡിസീസിൻ്റെ റിസ്ഫാക്ടേഴ്സ് തന്നെ നമുക്ക് കുറക്കാൻ കഴിയും അതുവഴി അതുമൂലമുള്ള ഏളി ഡെത്തും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും ഇതാണ് ഹൃദയാരോഗ്യവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്